ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആട്ട കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് റവ ഉപ്പും കുറച്ച് എണ്ണി റിഫൈൻഡ് ഓയിലും വെള്ളവും ചേർത്തിട്ട് സാധാരണ ആട്ട കുഴക്കുമ്പോൾ തന്നെയാണ് കുഴച്ചിരിക്കണം. പക്ഷെ നമ്മൾ പൂരിക്കൊക്കെ അന്ന് കുഴക്കുമ്പോൾ കുറച്ച് റവട്ടില്ലേ, അതേപോലെ കുറച്ച് റവട്ടുമെന്ന് മാത്രം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് പറഞ്ഞില്ല അല്ലേ? റെസിപ്പി സ്പെഷ്യൽ ഡിഷാണ്. യു പി സൈഡിലും ഒക്കെ ഉണ്ടാക്കണം, ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പൊറാട്ട ഇല്ല കേട്ടോ, ആലു പൊറാട്ട പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കണം, അതല്ല. അതിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഡിഷാണ് കച്ചോരി. കച്ചോരി എന്നാണ് അത് പറയുക, ഫ്രൈ ചെയ്ത് എടുക്കണതാണ്. ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇത് പല തരത്തിലുള്ള ദാല് പരിപ്പ് വെച്ചിട്ടുള്ള ഫില്ലിങ് അങ്ങനെ പല ഫില്ലിങ് ആക്കിയിട്ടും ഉള്ളിൽ സ്റ്റഫ് എന്ന് വെച്ചിട്ട് ഈ കച്ചോരി ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ ആലു കച്ചോരിയാണ് ഉണ്ടാക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിലൊരു മസാല ചേർക്കണം. അപ്പം അതിലേക്ക് ഉള്ള അത് ഞാൻ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായി കുക്കറിൽ വേവിച്ച് തോലൊക്കെ മാറ്റി ഉടച്ചു വെച്ചിരിക്കുകയാണ്. അതിലിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാണ്ട് അത് ആദ്യം ഞാൻ ഇവിടെ മല്ലിയില, യഥേഷ്ടം മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം, എരിവുള്ളതാണ് വലിയ പച്ചമുളക്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇതിലേക്ക് ഇനി മുളക് പൊടിയും വരുന്നുണ്ട്. പിന്നെ ഇഞ്ചി. ഇഞ്ചി ഇടുന്നത് അസിഡിറ്റിയോ അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് പുളിച്ച് തീട്ടുമൊക്കെ ചെയ്യുമല്ലോ ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഇട്ടു. ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കണം. അപ്പോൾ ആ മസാലപ്പൊടികളിൽ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി എരിവുള്ള തന്നെയാണ്, കാശ്മീരി ചില്ലി പൗഡറൊന്നല്ല, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ഫുള്ള് ജീരകമാണ് അതൊരു 1/4 ടീസ്പൂണ്. പൊടി ഇട്ടിട്ടുണ്ട്, ജീരകം ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് ഡ്രൈ മാംഗോ പൗഡർ, പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്നും പറയും. ഇത് ശരിക്കും പച്ചമാങ്ങയുടെ പൊടിയാണ്, അതും 1/2 ടീസ്പൂൺ ഇട്ടു. കുറച്ച് ഉപ്പും മസാലയ്ക്ക് വേണ്ടത്, ആട്ടയിലേക്ക് നമ്മൾ കുഴക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിടാം മസാലയ്ക്ക് വേണ്ടത്. പിന്നെ അതത്ര മല്ലി, ഫുൾ മല്ലി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയല്ല, ഇതൊന്ന് ആ ഇടിക്കല്ലും കൊണ്ടൊന്ന് ഇടിച്ചിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടിടാം. അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഇടുന്നുണ്ട്, പൊടിയല്ല ഇടണത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് തരിതരിപ്പായിട്ട് ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഒരു കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയാൽ മതി, ഒന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ അതും ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് വേണച്ചാൽ കൈ കൊണ്ട് തന്നെ കുഴക്കാം കേട്ടോ, കൈ കൊണ്ട് കുറച്ചാൽ ഒന്നും കൂടി മിക്സാവും. പക്ഷെ എൻ്റെ കയ്യിലൊരു ചെറിയൊരു മുറിവുണ്ട്, അപ്പോൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ നീറും. അപ്പോൾ അത് ഈ കാരണമാണ് ഞാൻ സ്പൂണ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൈ കൊണ്ട് ഇതാക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാം. കട്ടുണ്ടെങ്കിലൊക്കെ അത് ഉടക്കിയ കേട്ടോ, ഇത് ഫില്ല് ചെയ്യാനുള്ളതല്ലേ. ആലുവിൻ്റെ പൊറോട്ട കേട്ടിട്ടുണ്ടല്ലോ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട്, അതേപോലെ തന്നെയാണ്, എൻ്റെ വേറൊരു വേർഷനാണെന്ന് മാത്രം. മറ്റത് തവയിൽ വെച്ചിട്ട് ഇതാക്കുകയാണ്, പക്ഷെ അത് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കി നോക്കൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ്.
ദാൽ കച്ചോരി, പിന്നെ ആലു കച്ചോരി, അങ്ങനെ പലതരം കച്ചോരീസ് ഉണ്ട്. ഉപ്പൊക്കെ നോക്ക്, മതി കേട്ടോ, എല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്താം. അപ്പോൾ ഇത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെയല്ല, എണ്ണ തേച്ചിട്ടാണ് ഇത് പരത്തേണ്ടത് കേട്ടോ. എന്നുവെച്ചാൽ വല്ലാതെ പൊടി ഉണ്ടാവാൻ പാടില്ല. ചെറിയൊരു ഉരുള എടുത്തിട്ട് സാധാരണ ഇതുപോലെ തന്നെയാണ്, പക്ഷെ അത്ര പരത്തണ്ടാന്ന് മാത്രം, ചെറുതായിട്ടേ പരത്തണ്ടുള്ളൂ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത്, റിഫൈൻഡ് ഓയിൽ. ഇതിൻ്റെ നടുക്ക് നമ്മുടെ ഈ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അതേ ടൈപ്പ് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം മറ്റേ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി അധികം പരത്തുന്നു മാത്രം, ഇത് അത്ര പരത്തണ്ട, ജസ്റ്റ് ഒന്ന് തടവ് നോക്കി പിടിക്കില്ല. ഇത്രേ വേണ്ടുള്ളൂ, വലിയൊരു രീതിയിൽ ഇത്രേ വേണ്ടു കേട്ടോ. ഇതാണ് കച്ചോരിയുടെ പാകം, ഇത്രേ ഉള്ളൂ, വല്ലാതെ പരത്തി വിടരുത്. ഇനി അതേപോലെ അടുത്തൊരു ഉരുളിയെടുക്കുക. അടുത്തത് പരത്തി, ഇനി ഇതേപോലെ തന്നെ സ്പൂണിൽ നടുക്കായിട്ട് നമ്മൾ നമ്മുടെ മസാല വയ്ക്കുക. അധികം ഉണ്ടെങ്കിൽ വാങ്ങിച്ചങ്ങട് മുറിച്ചെടുക്കാം കേട്ടോ, അധികം മാവുണ്ടെങ്കിൽ. മതി, അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ മല്ലിയില പുതിനയുടെ ചട്നിയോ അച്ചാറോ എന്തു വെച്ചാൽ കൂട്ടി കഴിക്കാം കേട്ടോ. പുളിഞ്ഞടയൊക്കെ, കുറച്ച് പുളിപ്പുള്ള ചട്നിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫേവറേറ്റ് ആട്ടോ കച്ചോരിയൊക്കെ. ഇപ്പോൾ ഞാൻ കടായിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഇവിടായി കിടക്കുകയാണ്, തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം എല്ലാം ഇടാം. കൈയൊക്കെ സൂക്ഷിക്കുക, ഇട്ടുടനെ ഇങ്ങോട്ട് ഇളക്കരുത്. ഒന്ന് ഇത് പൊങ്ങി വരട്ടെ, തീ ഒന്ന് മീഡിയത്തിലാക്കണം, ഹൈ ഫ്ലെയിമിലാവരുത്. ഇട്ടുടനെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് അതിലത്തെ മസാലയൊക്കെ പുറത്തേക്ക് വരും, പിന്നെ കളറ് മാറുമ്പോൾ അങ്ങനെ പൊള്ളച്ച് വരും. ഞാൻ ഇതിൽ ഓരോന്നിടണത് എന്താച്ചാ, രണ്ടെണ്ണം ഇടുമ്പോഴേക്ക് തിരക്കണ്ട അപ്പോൾ പൊട്ടണ്ട വിചാരിച്ചിട്ടാണ് ഓരോന്ന് സമാധാനത്തിൽ തന്നെ എടുക്കാച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിൽ തിരക്കിയിട്ടിട്ടാലേ അങ്ങോട്ടും കൂടി ഇതായിട്ട് പിന്നെ മസാലയൊക്കെ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ എണ്ണയും കൂടി ആകെ നാശാവും. ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, പുറത്ത് നല്ല ക്രിസ്പും. അങ്ങനെയൊക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും, പുറത്ത് നല്ല ക്രിസ്പി. ആ ക്രിസ്പി ആവാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ ആ റവട്ടില്ലേ, റവ അതിനാണ് ഇടണത്. നമ്മൾ ഈ പൂരിയിലും അന്ന് നമ്മൾ ബട്ടൂര ഉണ്ടാക്കുമ്പോഴൊക്കെ റവ കുറച്ച് ചേർത്തുമല്ലോ, അത് ഇതിനാണ്, പുറത്തെ ക്രിസ്പിനെസ്സിന്. ഉള്ളിൽ നല്ല മസാല സോഫ്റ്റും ആയിട്ടുണ്ടാവും. ഇതത്ര മതി കേട്ടോ, ഈ ഒരു കളർ മതി. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എടുത്ത് ഇവിടെ മാറ്റുണ്ട്.
അപ്പോൾ ആരൊക്കെ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. ആരൊക്കെ കഴിച്ചിട്ടുണ്ട്, ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് കച്ചോരീസ് ആണ് ഉണ്ടാക്കാറ് കഴിക്കാറ്, അതൊക്കെ ഒന്ന് പറയൂ കേട്ടോ. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ നിന്നാണ് ഞാനത് പഠിച്ചിരിക്കണം. എനിക്ക് വളരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതും. പിന്നെ കുറച്ച് പുളിങ്ങയുടെ ഒരു ചട്നി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സപ്പോർട്ട് വേണം നിങ്ങളുടെ. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ആക്കിയിട്ടെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കച്ചോരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ സ്റ്റഫിങ്ങും നല്ല, പുറത്ത് നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇത് ചട്നിയോ വല്ല തൈരോ എന്ത് വെച്ചിട്ടും വേണിച്ചാലും കഴിക്കാം. എന്താ വെച്ചാൽ ഉള്ളിൽ എരിവും പുളിയും എല്ലാം ഉള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയൂ. അങ്ങനെ ഇരിക്കും പൊള്ളച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നെണ്ണ കണ്ടോ, അങ്ങനെയാണ്. പുറത്ത് നല്ല ക്രിസ്പുമാണ്, ഉള്ളിൽ ആ സ്റ്റഫിങ് വന്നിട്ട് നല്ല ചൂടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എപ്പോഴും ഒരേപോലത്തെ ഡിഷല്ലേ, പൂരി പൊറാട്ട അതെന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ടിഫിനിലേക്കും എല്ലാം പറ്റണതാണ്. കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് എരിവൊക്കെ ഒന്ന് കമ്മിയാക്കിക്കോളൂ. പച്ചമുളകോ എന്നൊക്കെ ഉള്ളത് മുളക് പൊടി ഇട്ടാൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് വായിൽ വരുമ്പോൾ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടാവും എരിവ് കൂടിയിട്ടേ. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.